ഇന്ത്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഇത് സംബന്ധിച്ച് നാമജപവും അതുപോലെ തന്നെ വിവിധ പരിപാടികളും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കരയിലാണ്. ഇവിടെ നമുക്കിപ്പം ഈ ഒരു ഇന്ത്യയുടെ സംസ്ഥാന സമിതി അംഗവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഒരു ഭക്തനുമായ ശ്രീ എം എൻ ഗിരി ചേരുന്നു. എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടികൾ? ഇപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര ക്ഷേത്രത്തിൽ രാവിലെ 9 മണി മുതൽ നാമജപ നടക്കുന്നുണ്ട്. അതോടൊപ്പം വൈകിട്ട് നമ്മൾ ചുറ്റുവിളക്ക് അതുപോലുള്ള പരിപാടികൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് ടി ഡി ക്ഷേത്രത്തിലടക്കം വിവിധ പരിപാടികളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടക്കം എന്നുള്ളൊരു ഇതിൽ ഈ നമ്മുടെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മറ്റു പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിൽ ഒരുപാട് ഭക്തർ പങ്കെടുക്കുന്ന പരിപാടിയും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീരാമനെ ഭാരതത്തിലെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രതീകമാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠ, അതും ബാലപ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും ഏറെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ക്ഷേത്രവും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ പാവക്കുളം ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ടി ഡി അമ്പലത്തിലുമൊക്കെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വൈകിട്ട് നമ്മൾ ചുറ്റുവിളക്കും അത്തരം പരിപാടികളും അതുപോലെ തന്നെ നാമജപ പരിപാടികളും നടക്കുന്നുണ്ട്. കേരളത്തിൽ ഒട്ടാകെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ അത്രയ്ക്ക് വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഭക്തരാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. എത്രത്തോളം ആവശ്യത്തോടെയാണ് ഈ അയോധ്യയിലെ ഈ ഒരു പ്രാണപ്രതിഷ്ഠയെ കേരളത്തിലെ വിശ്വാസികൾ ഏറ്റെടുത്തത്? കേരളത്തിലെ വിശ്വാസികൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണിത് ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം പ്രാണപ്രതിഷ്ഠ ഇവിടെ ഇപ്പോൾ തുടക്കത്തിൽ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് കല്ലുകൾ വരെ പൂജിച്ചു കൊണ്ടുവരുന്ന ആ ഒരു വികാരം ഇപ്പോഴും ഇവിടെ കേരളത്തിലെ മുഴുവൻ ശ്രീരാമഭക്തരുടെ ഇടയിലും അതുപോലെ സാമാന്യ ജനത്തിൻ്റെ ഇടയിലും, അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം സുഹൃത്തുക്കൾ പോലും ഈ പ്രാണപ്രതിഷ്ഠയെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുന്നതായിട്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത്. അതല്ലാതെ ഇവിടെ കുറച്ച് ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ മാധ്യമങ്ങളിലൂടെ പലതും പറയുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഈ ക്ഷേത്ര നിർമ്മാണം NDA അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള ജാഥയുടെ മുഴുവൻ കോർഡിനേഷനും നടത്തിയിരുന്ന ആളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്രതത്തിലാണ്. അതൊക്കെ ഭാരതത്തിലെ മനുഷ്യരിൽ ഏറെ എന്താ പറയുക, ഒരു ആത്മാഭിമാനം നൽകുന്നൊരു കാര്യമാണ്. കാരണം 500 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കാരണം ഇത് പണ്ട് ഭാരതം ഒരു ദേശീയതയുടെ ഒരു ഭാരതം എന്ന് പറയുന്നത്, ആർഷഭാരതം എന്ന് പറയുന്നത് ലോകത്തെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ഉത്തുംഗ ശ്രേണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് വീണ്ടും പുനർജനിക്കുന്നു എന്ന് പറയുന്നത് ഓരോ ഭാരതീയനും എന്താ പറയുക, ഒരു ആത്മാഭിമാനം നൽകുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഏറെ ആവേശത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടെയുമാണ് അയോധ്യയിലെ ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ കേരളവും ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഹൈന്ദവ വിശ്വാസികളുടെ ഭവനങ്ങളിലും ഇതിൻ്റെ ഒരു പ്രതീകം കാണാം.